കുടുംബത്തോട് തെറ്റണം, എന്തൊരു നാട്ടുകാരോട് തെറ്റണം. അതും മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം സ്വന്തം പിതാവിനോട് പറയുന്നു, യാ അബത്തി, പൊന്നു പിതാവേ, ഇന്നി അഹാഫു അൻ യമസ്സക അദാബും മിനർ റഹ്മാൻ, ലോകത്തിന്റെ സർട്ടാവായ കാരുണ്യവാനായ നാഥനിൽ നിന്നുള്ള ശിക്ഷ അങ്ങേ വന്നു ഭവിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. പൊന്നു പിതാവേ, ഈ ജീവിതത്തോടുകൂടി നമ്മുടെ ജീവിതം അവസാനിക്കുന്നില്ല, യഥാർത്ഥ ജീവിതം ആരംഭിക്കാൻ പോകുന്നു, അഥവാ മരണത്തോടുകൂടി ആരംഭിക്കുന്ന യഥാർത്ഥ ജീവിതം ഉണ്ട് പിതാവേ. അതുകൊണ്ട് അങ്ങ് സത്യത്തോടൊപ്പം നിൽക്കണം, അങ്ങ് ഏകദൈവാരാധനയിൽ ഉറച്ചു നിൽക്കണം. അപ്പോൾ എന്തിനാണ് പ്രവാചകൻ ആ സമൂഹത്തോട് പ്രബോധനം ചെയ്തത്? ആ സമൂഹത്തോട് വാശി തീർക്കാനല്ല, മറിച്ച് അവരോടുള്ള അത്യധികമായ സ്നേഹം കൊണ്ട്, ഗുണകാംക്ഷ കൊണ്ട് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ലോകത്തിന്റെ സർട്ടാവിനോട് പ്രാർത്ഥിക്കുകയാണ്. എന്താണ് പ്രാർത്ഥിക്കുന്നത്? പടച്ചവനെ, വലാ തുഹ്സിനി യൗമ യുബഅസൂൻ, ഖിയാമത്ത് നാളിൽ എന്നെ നീ അപമാനിക്കരുതേ. ജീവിതത്തിൽ ഓർമ്മ വെച്ച നാളു മുതൽ സത്യത്തിന് വേണ്ടി നിലകൊണ്ട ഒരു പ്രവാചകൻ ലോകത്തിന്റെ സർട്ടാവിനോട് പ്രാർത്ഥിക്കുകയാണ്, പടച്ചവനെ, മരണാനന്തര ജീവിതത്തിൽ എന്നെ നീ അപമാനിക്കരുതേ എന്ന്. ഒരു പ്രവാചകൻ അങ്ങനെ പ്രാർത്ഥിച്ചുവെങ്കിൽ നമ്മളൊക്കെ എത്രമാത്രം ഭയപ്പെടണം. അപ്പോൾ നമ്മുടെ മനസ്സിലൊരു സംശയം വന്നേക്കാം, മരണാനന്തര ജീവിതം യാഥാർത്ഥ്യമാണോ, അങ്ങനെയൊന്നുണ്ടോ എന്ന്. പക്ഷേ മൊത്തത്തിൽ എല്ലാവരും പറയും മരണാനന്തര ജീവിതം ഉണ്ട് എന്ന്. പക്ഷെ നമ്മുടെ മനസ്സിന് ഉറപ്പുണ്ടോ? മരണാനന്തരം ഒരു ജീവിതം ഉണ്ടെന്ന് നമ്മുടെ മനസ്സിന് ഉറപ്പുണ്ടോ? നമ്മുടെ മഹല്ലിൽ, നമ്മുടെ പള്ളിക്കടുത്തോ തൊട്ടകലയോ ആയി ഉള്ള ഖബർസ്ഥാനുണ്ടല്ലോ, ആ ഖബർസ്ഥാന്റെ സമീപത്തുകൂടി നടന്നു പോകുമ്പോൾ ഈ ഖബറിൽ മരിച്ചു കിടക്കുന്ന ആളുകളൊക്കെ രണ്ടാമതും എഴുന്നേറ്റ് വരുമെന്ന് ഉറപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ, ഒറ്റക്കാണെങ്കിൽ പറയും, ആ അങ്ങനെ മദ്രസയിൽ പഠിച്ചിട്ടുണ്ട്, പള്ളിയിൽ നിന്ന് ഖുതുബ കേട്ടിട്ടുണ്ട്, ഉണ്ടെങ്കിലാവോ? ആവോ പറ്റില്ല. നിസ്സാരഭാവം ഇസ്ലാം അംഗീകരിക്കുന്നില്ല. പരിശുദ്ധ ഇസ്ലാം മരണാനന്തരം ജീവിതമുണ്ടെന്ന് മനുഷ്യനെ സമർത്ഥിച്ചു കൊടുക്കുന്നു. വഅഹ്യൈനാ ബിഹി ബൽദത്തം മൈതൻ കദാലികൽ ഖുറൂജ്, അതുകൊണ്ട് അഥവാ മഴ കൊണ്ട് മയ്യത്തായി കിടക്കുന്ന, ശവമായി കിടക്കുന്ന, വറ്റി വരണ്ട ഭൂമിയെ നാം ജീവിപ്പിക്കുന്നു. കദാലികൽ ഖുറൂജ്, അതേപോലെയാണ് പുറപ്പാട്. ഖബറുകളിൽ മരിച്ചു കിടക്കുന്ന ആളുകൾ എഴുന്നേറ്റ് തലയിലെ മണ്ണ് തട്ടിയിട്ട് ലോകത്തിന്റെ സർട്ടാവിന്റെ അടുത്തേക്ക് പോകുമെന്ന് സംശയമുണ്ടോ? എങ്കിൽ ഇനി ഒന്നും മുളക്കില്ല എന്ന് നമ്മളൊക്കെ വിധി എഴുതുന്ന ക്രിക്കറ്റിന്റെ പിച്ച്, ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ സെൻട്രൽ ഭാഗം, അവിടുന്ന് ഒരു സസ്യം മുളക്കുമെന്ന് പറഞ്ഞാൽ, ഒരു മരം മുളക്കുമെന്ന് പറഞ്ഞാൽ നിനക്ക് എന്തു പറ്റി എന്ന് ചോദിക്കും. എന്നാൽ അതേ ഗ്രൗണ്ടിന്റെ സമീപത്തോടുകൂടി ജൂൺ ജൂലൈ മാസത്തിൽ കുടയും ചൂടി പോകുമ്പോൾ ആ മണ്ണിനടിയിൽ സംരക്ഷിക്കപ്പെട്ട വിത്ത്, ആ ഈർപ്പമാകുന്ന വെള്ളമാകുന്ന അനുകൂല കാലാവസ്ഥ വന്ന് സൂര്യപ്രകാശവുമായി യോജിച്ചു വന്നപ്പോൾ ഖുർആൻ സൂറത്ത് ഫുസ്സിലത്തിൽ പറയുന്നു, ഇഹ്തസ്സത് വറബത്, ആ മണ്ണിനൊരു ചലനം ഉണ്ടാകുന്നു, അത് വളർന്ന് പുറത്തേക്ക് വരുന്നു. വിത്ത് മുളക്കുന്ന രംഗം ഓർമ്മ വരുന്നില്ലേ? ആ കയ്പ പടവലമൊക്കെ അതേപോലെ പുറത്തേക്ക് വരുന്നു. അതേപോലെയാണ് മരണാനന്തരം മനുഷ്യനെ ജീവിപ്പിക്കൽ. അതുകൊണ്ട് മരണാനന്തര ജീവിതം എന്ന മഹത്തായ യാഥാർത്ഥ്യം, ആ യാഥാർത്ഥ്യമാണ് തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാനും നന്മയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുവാനും മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പ്രേരിപ്പിച്ചത്. അപ്പോൾ പെരുന്നാൾ നമുക്ക് നൽകുന്ന രണ്ടാമത്തെ സന്ദേശം, മരണത്തോടുകൂടി ഒരു ജീവിതമുണ്ട്, അതാണ് ജീവിതം. അല്ലെങ്കിൽ ചോദിക്കട്ടെ, ഇത് ജീവിതമാണോ? ഞാനും നിങ്ങളും യഥാർത്ഥത്തിൽ ഇവിടെ ജീവിക്കുന്നുണ്ടോ? അങ്ങനെ ജീവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കണ്ടേ? ഒരു പൂർണ്ണ സംതൃപ്തനായ ഒരാളെ കാണിച്ചു തരാൻ പറ്റുമോ? ഒരു പൂർണ്ണ സംതൃപ്തയായ ഒരു സഹോദരിയെ കാണിച്ചു തരാൻ പറ്റുമോ? ഇല്ലല്ലോ. ഇരിക്കൂറിൽ വാഹനാപകടത്തിൽ മരിച്ച ആ പിഞ്ചു കുട്ടികളുടെ മാതാപിതാക്കളുടെ അവസ്ഥ ഇപ്പോൾ എന്താണ് നമ്മൾ ആലോചിച്ചു നോക്കൂ. അതേപോലെ തന്നെ ബോംബെയിൽ ക്രൂരന്മാരായ, മനുഷ്യത്വമില്ലാത്ത ഭീകരവാദികൾ വെടിവെച്ചു കൊന്ന കുടുംബങ്ങളെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? അവരുടെ മാനസികാവസ്ഥ എന്താണ്? എന്ത് തെറ്റാണ് അവരൊക്കെ ചെയ്തത്? ഒരു ഡ്രൈവറുടെ അടുത്ത് പറ്റിയ അശ്രദ്ധ മൂലം അനാഥമായ മനസ്സുമായി കഴിയുന്നവർ എന്ത് തെറ്റാണ് ചെയ്തത്? ഞാനും നിങ്ങളും മാനസികമായി, ശാരീരികമായി, സാമ്പത്തികമായി, സാമൂഹ്യമായി, കുടുംബപരമായി എന്തെല്ലാം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നു. നമ്മുടെ പ്രശ്നങ്ങൾ ഒരു തുലാസിലും നമ്മളെ മറ്റേ തുലാസിലും വെച്ചാൽ ഉറപ്പ് പറയുന്നു, നമ്മുടെ ശരീരത്തിന്റെ ഭാരത്തേക്കാൾ നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഭാരമുണ്ടാകും. അതേ, ഇത് ജീവിതമല്ല, ഇത് പരീക്ഷണമാണ്. ജീവിതം വരാൻ പോകുന്നു. മരണത്തോടുകൂടി ആരംഭിക്കുന്ന ജീവിതമാണ് യഥാർത്ഥ ജീവിതം. അത് സത്യമാണ്. പറഞ്ഞതാർ? അഫായിനാ
ബിൽ ഹൽഖിൽ അവൽ, അപ്പോൾ ഒന്നാമത്തെ സൃഷ്ടിപ്പ് കൊണ്ട് നാം ക്ഷീണിച്ചു പോയെന്നാണോ? എന്താണ് നിങ്ങൾ പടച്ചവനെ കുറിച്ച് മനസ്സിലാക്കിയത്? ഈ കോടാനുകോടി ജീവജാലങ്ങളെ സൃഷ്ടിച്ച് പടച്ചവനാകെ ക്ഷീണിച്ചു പോയി, ഇനി പടച്ചവനെ കൊണ്ട് സാധ്യമല്ലെന്നാണോ? നോക്കൂ, മനസ്സിൽ തറക്കുന്ന ചോദ്യം. ഒന്നുമില്ലാത്തതിൽ നിന്നും ഒരു 100 കൊല്ലം മുമ്പ് ഈ സംസാരിക്കുന്ന ഞാനും കേൾക്കുന്ന ഈ പ്രേക്ഷകരും നിങ്ങളെല്ലാവരും എവിടെയായിരുന്നു? ഇവിടെ ഇല്ലല്ലോ. ഇല്ലാത്ത നമ്മൾ ഇപ്പോൾ ഇവിടെ ഉണ്ടായി. ആരുണ്ടാക്കി? അവൻ പറയുന്നു, ഇല്ലാത്തതിൽ നിന്നും നിങ്ങളെ സൃഷ്ടിച്ചവന് രണ്ടാമത് സൃഷ്ടിപ്പ് പ്രയാസമില്ല. അതുകൊണ്ട് ബലിപെരുന്നാൾ നമുക്ക് നൽകുന്ന സന്ദേശം, നമ്മുടെ ജീവിതത്തിലെ സകലതിനെയും ബലിയറക്കണം, നമ്മുടെ ആഗ്രഹങ്ങളെ ബലി കൊടുക്കണം. എന്തിന്? യഥാർത്ഥ ജീവിതത്തിൽ രക്ഷപ്പെടാൻ. മരണത്തോടുകൂടി ആരംഭിക്കുന്ന ഒരു മുസ്ലിം ആകണമെന്നില്ല. കണ്ണൂരിലോ പരിസര പ്രദേശത്തോ ഉള്ള ഒരു ഉന്നത വ്യക്തിത്വം മരിച്ചാൽ നമ്മൾ കണ്ണൂരിലെ സ്റ്റേഡിയം കോർണറിലോ അല്ലെങ്കിൽ പോലീസ് മൈതാനിലോ ഒരു അനുശോചന യോഗം സംഘടിപ്പിക്കുന്നു. ആ യോഗത്തിൽ പങ്കെടുക്കുന്ന എല്ലാ മതക്കാരും രാഷ്ട്രീയക്കാരും അറിയാതെ പറഞ്ഞു പോകുന്നൊരു വാചകമുണ്ട്, ആ മരിച്ച വ്യക്തിയുടെ ഗുണഗണങ്ങൾ പറഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കുമാറാകട്ടെ. എന്താണ് ഈ ആത്മാവ്? എന്താണ് ഈ നിത്യശാന്തി? ലഭിക്കുമാറാകട്ടെ എന്ന ടേ പോയി മുട്ടുന്നത് എവിടെയാണ്? ഒരു പൂച്ച ചത്താൽ, ഈ രാജ്യത്തെ കാഴ്ച ബംഗ്ലാവിലെ ഒരു സിംഹം ചത്താൽ ആത്മാവിനെ കുറിച്ച്, നിത്യശാന്തിയെ കുറിച്ച് അത് നൽകാനുള്ള പ്രാർത്ഥന ഉണ്ടാകുമോ? ഇല്ലല്ലോ. അപ്പോൾ മൃഗങ്ങളും നമ്മളും തമ്മിൽ, പക്ഷികളും നമ്മളും തമ്മിൽ എന്തോ ഒരു വ്യത്യാസമുണ്ട്. അതാണ് നമ്മെ നാമാക്കുന്നത്, അതാണ് മനുഷ്യൻ എന്ന പദത്തിന് അന്വർത്ഥമാക്കുന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ വഞ്ചനകൾ പാടില്ല. അതാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞത്, പടച്ചോനെ പരലോകത്ത് നീ എന്നെ അപമാനിക്കരുതേ എന്നൊരു പ്രവാചകൻ പ്രാർത്ഥിച്ചെങ്കിൽ, സ്വന്തം ഭാര്യയുമായി മാത്രം പങ്കുവെക്കേണ്ട കാര്യങ്ങൾ മറ്റൊരു അന്യ പെണ്ണുമായി പങ്കുവെക്കുന്നവൻ, ഭർത്താവിന് മാത്രം കൊടുക്കേണ്ടത് ഭർത്താവല്ലാത്ത ഒരു അന്യ പുരുഷന് കൊടുക്കുന്നവൻ, തന്റെ കടയിലേക്ക് കയറി വരുന്ന ആ പിന്നെ സാധാരണക്കാരനായ ഒരു ഷർട്ടോ മുണ്ടോ എടുക്കാൻ വന്ന ഒരാളെ വഞ്ചിക്കുന്ന കടക്കാരൻ, അതേപോലെ വ്യത്യസ്ത രംഗങ്ങളിൽ ഈ തെറ്റുകളും വഞ്ചനകളും കാണിക്കുന്ന ആളുകൾ വിചാരിക്കുന്നു, ഞങ്ങൾ വിജയിച്ചു, എന്റെ കാര്യം നടന്നു എന്ന്. എന്നാൽ ലോകത്തിന്റെ സൃഷ്ടാവ് പറയുന്നു, നിങ്ങൾ പ്രവർത്തിച്ചത് അങ്ങനെ തന്നെ ഹാജരാക്കും. ആരാണ് ഇത് പറയുന്നത്? വീഡിയോ കണ്ടുപിടിക്കാൻ ആവശ്യമായ ബുദ്ധി നൽകിയ ലോകത്തിന്റെ സൃഷ്ടാവ്. നമ്മുടെ വീട്ടിലൊരു കല്യാണം നടന്നാൽ അത് വീഡിയോയിൽ പകർത്തിയാൽ നമുക്ക് പിന്നീട് കാണാൻ പറ്റില്ലേ? എങ്കിൽ ആ വീഡിയോ കണ്ടുപിടിക്കാൻ ആവശ്യമായ ബുദ്ധി നൽകിയ ലോകത്തിന്റെ സൃഷ്ടാവ് പറയുന്നു, നിങ്ങളുടെ ജീവിതം മുഴുവൻ രേഖപ്പെടുത്തും. നമ്മൾ കടക്ക് പിന്നിലേക്ക് പോയി ഇരുട്ടിന്റെ മറവിൽ കുപ്പി പൊട്ടിച്ച് കുടിച്ചരംഗം നാളെ ഹാജരാക്കും എന്നർത്ഥം. ഈ ഒരു ബോധം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ഉണ്ടായി. ആ ബോധം ബലിപെരുന്നാൾ നമുക്കും ഉണ്ടാകണം. അതല്ലാതെ നമ്മളെ പരിവർത്തിപ്പിക്കാൻ ഒരു മാർഗവുമില്ല. അതുകൊണ്ട് ഈ സത്യസന്ദേശത്തെ കുറിച്ചുള്ള കൃത്യമായ ബോധമാണ് ബലിപെരുന്നാൾ നമുക്ക് നൽകുന്ന മറ്റൊരു സന്ദേശം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ലോകത്തിന്റെ സൃഷ്ടാവ് അവനാണ് ഉന്നതൻ. അല്ലാഹു അക്ബർ, അല്ലാഹുവാണ് മഹാൻ. ലാ ഇലാഹ ഇല്ലല്ലാ, ആ സൃഷ്ടാവായ നാഥനെ അല്ലാതെ ആരാധിക്കാൻ പറ്റില്ല. വലില്ലാഹിൽ ഹംദ്, അവനാണ് സ്തുതി. ഒരാഘോഷം വരുമ്പോൾ കൂടുതൽ കൂടുതലായി ലോകത്തിന്റെ സൃഷ്ടാവിനെ ഓർക്കുന്നു. അതാണ് ഇസ്ലാമിലെ ആഘോഷങ്ങളുടെ പ്രത്യേകത. അതുകൊണ്ട് ഈ പ്രഖ്യാപനം ആവർത്തിക്കുമ്പോൾ, ഈദ്ഗാഹിൽ ആവർത്തിക്കുമ്പോൾ, ബലിയർക്കുമ്പോൾ ആവർത്തിക്കുമ്പോൾ, അടുത്ത 3 ദിവസങ്ങളിൽ നമുക്ക് നോമ്പ് പാടില്ല, അയ്യാമുത്ത് ശരീക്കാണ്. അവിടെ ഇത് ആവർത്തിക്കുമ്പോൾ മനസ്സിലാക്കുക ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ സന്ദേശം. മൂന്നാമത്തെ സുപ്രധാനമായ സന്ദേശം ജിഹാദാണ്. വജാഹിദു ഫില്ലാഹി ഹഖ്ഖ ജിഹാദിഹി, നിങ്ങൾ പടച്ചവന്റെ മാർഗത്തിൽ മുറപ്രകാരം ജിഹാദ് നടത്തുക. ഹുവജ്തബാകും, അതിനുവേണ്ടി അവൻ നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു. വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ്, മതത്തിൽ നിങ്ങൾക്കൊരു പ്രയാസവും അവൻ നിശ്ചയിച്ചിട്ടില്ല. മില്ലത്ത അബീകും ഇബ്രാഹിം, ഇബ്രാഹിം നബിയുടെ മാർഗം, അദ്ദേഹത്തിന്റെ മില്ലത്ത്. അതെ, ഇന്ന് നമ്മുടെ രാജ്യത്ത് ലോകത്ത് തന്നെ ചർച്ചയായ വിഷയമാണല്ലോ ജിഹാദ്. അറിയുക, ഓരോ മുസ്ലിമിനും ജിഹാദ് നിർബന്ധമാണ്. ഓരോ മുസ്ലിമിനും ജിഹാദ് നിർബന്ധമാണ്. നോക്കൂ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചെയ്ത ജിഹാദ് എന്തായിരുന്നു? ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഈ ലോകത്ത് കാണിച്ച ജിഹാദ് എന്തായിരുന്നു? സംശയമില്ല, ഇബ്രാഹിം നബി അലൈഹിസ്സലാം വാളെടുക്കേണ്ടി വന്നിട്ടില്ല, അദ്ദേഹത്തിന് ആയുധം എടുക്കേണ്ടി വന്നിട്ടില്ല. കാരണം അദ്ദേഹം ഒരു ഇസ്ലാമിക ഗവൺമെന്റിന് കീഴിലല്ല ജീവിച്ചതും പ്രബോധനം ചെയ്തതും മരിച്ചതും.
പക്ഷേ ഈ പരിശുദ്ധ ഖുർആൻ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നു, വ ഇബ്രാഹിം അല്ലദീ വഫാ, കടമകൾ പൂർത്തിയാക്കിയ ഇബ്രാഹിം. അപ്പോൾ അതിന്റെ അർത്ഥം എന്താ? ഇന്ത്യയെ പോലെയുള്ള ഒരു മതേതര രാജ്യത്ത് ഒരു മുസ്ലിമിന് പൂർണ്ണ മുസ്ലിമായി, സമ്പൂർണ്ണ മുസ്ലിമായി ജീവിച്ച് മരിക്കാൻ പറ്റും. അതെ, ഇന്ത്യയെ പോലെയുള്ള ഒരു മുസ്ലിംകൾ ന്യൂനപക്ഷമായ രാജ്യത്ത് ആയുധമെടുക്കണമെന്നും സായുധ കലാപം വേണമെന്നും പറയുന്നവർക്ക് ജിഹാദ് മനസ്സിലായിട്ടില്ല. ഒരു നിരപരാധിയെ കൊന്നാൽ അവൻ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൊന്നവനെ പോലെയാണെന്ന് പറയുന്ന പരിശുദ്ധ ഖുർആനിന്റെ ഒരു അനുയായിക്ക് റെയിൽവേ സ്റ്റേഷനിൽ ബോംബ് വെക്കണമെങ്കിൽ ഞാൻ ആദ്യം ഖുർആനിനെ തള്ളുന്നു എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് ഈ മുസ്ലിം നാമധാരികളായ ആരെങ്കിലും തീവ്രവാദത്തിന്റെ ഭീകരവാദത്തിന്റെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുവെങ്കിൽ അവർക്ക് യഥാർത്ഥത്തിൽ മതത്തിന്റെ സുന്ദര വൃത്തത്തിൽ സ്ഥാനമില്ല എന്ന് മനസ്സിലാക്കണം. കാരണം ഇസ്ലാം പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ ജിഹാദ് വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ, ഖുർആൻ കൊണ്ട് നിങ്ങൾ ഏറ്റവും വലിയ ജിഹാദ് നടത്തുക. ഖുർആൻ എടുത്ത് കുത്തല, ഖുർആൻ എടുത്ത് എറിയല, അല്ല, പരിശുദ്ധ ഖുർആന്റെ സന്ദേശം പ്രചരിപ്പിക്കുക. അതാണ് ഇന്ത്യ രാജ്യത്ത് വേണ്ടത്. ഇന്ത്യയെ പോലെയുള്ള ഒരു ബഹുമത സമൂഹത്തിൽ ഇവിടുത്തെ ജനാധിപത്യ രാഷ്ട്രീയ പ്രക്രിയയുമായി സഹകരിക്കണം എന്നാണ് ഖുർആൻ പറയുന്നത്.